എന്തിലൊക്കെ തൊട്ടോ, എന്തിലൊക്കെ തലയിട്ടോ, അതെല്ലാം ബൂമറാങ്ങായി ഭവിച്ച ഒരു ഭരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും ഗതികെട്ട ഒരു ഭരണകൂടം ഒരു നാടിൻ്റെ ഒട്ടനവധി വളർച്ചയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടികളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിനെതിരായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി നാറിയത് കാഫിർ കളികളിൽ ആണെങ്കിലും അതിനെതിരെ പുകമറയുണ്ടാക്കാൻ ഇറക്കിവിട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിനേക്കാൾ ഇരട്ടി തിരിച്ചടിയാണ് ഈ ഭരണകൂടത്തിന് മേൽ കിട്ടാൻ പോകുന്നത്. ഹേമ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾക്കെതിരെ പച്ചയായി അഭിപ്രായങ്ങൾ പറഞ്ഞ നടിമാരുടെ വിവരങ്ങൾ വെളിയിൽ വിടരുത് എന്നാണെങ്കിലും ആ ലൂപ്പുകളിൽ പിടിച്ചുകൊണ്ട് ആരോപണ വിധേയരായവരുടെ ഒന്നടങ്കം പേരുകളും എന്തിനധികം കമ്മീഷൻ റിപ്പോർട്ട് വരെ പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു. റിപ്പോർട്ടിലെ പേരുകളെങ്ങാനും വെളിയിൽ വന്നാൽ ചിലപ്പോൾ ഒരു മന്ത്രിയും ഒരു MLA അടക്കം 2016 ശേഷം ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി സൽക്കാരങ്ങൾ നടത്തിയ ഒട്ടുമിക്ക സിനിമാക്കാരും സ്ഥാനം പിടിച്ചേനെ. ഓരോരോ പേരുകൾ വായിച്ചു നോക്കുമ്പോഴും ഭരണക്കാർ യഥാർത്ഥത്തിൽ ഞെട്ടിത്തെരിക്കുകയായിരുന്നു. ഈ ഭരണത്തിൽ ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതും ഏതാണ്ട് പൂർത്തീകരിച്ചു. ചലച്ചിത്ര താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും എന്താ കൊമ്പുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 4.5 വർഷം അടിയിരുന്നതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരത്തുന്ന ന്യായീകരണം കേട്ടാൽ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാകില്ല. ലൈംഗിക ചൂഷണത്തിന് വിധേയരായവരുടെ സ്വകാര്യത സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. പോരെങ്കിൽ മൊഴി തന്നവരുടെ സ്വകാര്യത സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിന് കത്ത് നൽകിയതായി മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിലുണ്ട്. ഇരകളുടെ പേര് ഇതിലെന്നല്ല ഒരു കേസിലും പുറത്തുവിടാറില്ല. കേസെടുത്താൽ പിന്നെ അവർ നിർഭയരാണ്. അപ്പോഴാണ് സിനിമാ താരങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. സോളാർ തട്ടിപ്പിനെക്കുറിച്ചും പീഡന പരാതികളെക്കുറിച്ചും അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാമർശിക്കുന്ന ചൂഷകർക്ക് നൽകിയ ആനുകൂല്യം സോളാർ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. സോളാർ പ്ലാന്റ് വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ കേസുകൾ അടക്കമുള്ള വനിതയുടെ മൊഴിയിൽ പീഡിപ്പിച്ചെന്ന് ആരോപിക്കുന്നവരുടെ എല്ലാ പേരുവിവരങ്ങളും മറ്റും പുറത്തുവിട്ടു. ഇന്നേ വരെ കേരളം കണ്ട ഏറ്റവും ജനകീയ മുഖമുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പേരുകളാണ് യാതൊരുവിധ അന്വേഷണമോ പ്രഥമ വിവരശേഖരണമോ പോലും ഇല്ലാതെ പുറത്തുവിട്ടത്. കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്നതായിരുന്നു അതിലെ പല വിവരങ്ങളും. ഈ മൊഴികൾ CPM ചാനലായ കൈരളി പീപ്പിളിൽ ബ്രേക്കിംഗ് ന്യൂസായി എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. 75 വയസ്സ് പിന്നിട്ട ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിന് 70 പിന്നിട്ട കാലത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞ് പുറത്തുവിട്ട കാര്യങ്ങൾ എത്ര ചീഞ്ഞ വർത്തമാനങ്ങളായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ മാനത്തിന് ഒരു വിലയും ഇല്ലായിരുന്നോ? അതോ മോഹൻലാലും ഗണേഷ് കുമാറും മുകേഷും മണിയംപിള്ള രാജുവും ദിലീപുമെല്ലാം ഉൾപ്പെടുന്ന സിനിമാ താരങ്ങൾക്ക് ഉമ്മൻചാണ്ടിയേക്കാൾ ഒക്കെ ഉയർന്ന പരിരക്ഷ നൽകേണ്ട പ്രിവിലേജ് എന്തെങ്കിലും ഉണ്ടോ ആവോ? കാഫിർ വിവാദം ആളിക്കത്തിയപ്പോൾ പാർട്ടിയും സോഷ്യൽ മീഡിയ തമ്പ്രാന്മാരും പ്രതിരോധത്തിലായപ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്നത് ഒരു മാവോയിസ്റ്റ് വേട്ടയോ ഒരു മാഷാള മോഡൽ രാഷ്ട്രീയ കൊലപാതകമോ ഒക്കെയായിരുന്നു. പക്ഷേ ഇത്തവണ കാഫിറിനെ ഹേമയാൽ ഒതുക്കാൻ ലഭിച്ച ഉപദേശം ആരുടേതായാലും അവർക്കൊരു നല്ല നമസ്കാരം. ഇത്രയും കൊണ്ട് അത് അവസാനിച്ചല്ലോ, സമാധാനം.